ഊർജ്ജസ്വലനായ വിപ്ലവകാരി, സാമൂഹിക പരിഷ്കർത്താവ്. സമൂഹത്തിലെ സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും നീതി ലഭിക്കാൻ വേണ്ടി പോരാടിയ പോരാളി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പജി, പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു. 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്ത് കൊയപ്പള്ളി തറവാടിന്റെ മുജുകുന്നിലുള്ള പുത്തൻപുര ഭവനത്തിൽ ജനിച്ചു. ഗാന്ധിയുടെ ആഹ്വാനത്തിൽ പ്രചോദിതനായ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് ദേശീയ വിമോചന സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണം ബഹിഷ്കരിക്കുവാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ കേളപ്പൻ തന്റെ ജോലി ഉപേക്ഷിച്ച് തന്റെ ജീവിതം മാതൃരാജ്യത്തിനായി ഉഴിഞ്ഞുവെക്കുവാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ വീരപുത്രരിൽ ഒരാളായ കേളപ്പജിയെ പോലെ ഒരു മഹത് വ്യക്തിക്ക് ജന്മം നൽകിയ തറവാടായ കോയപ്പള്ളി തറവാട് ഭവനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2005 കോയപ്പള്ളി തറവാട് പരിപാലന ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. പരമ്പരാഗതമായി നടന്നുവരുന്ന ആരാധനാ സംവിധാനങ്ങളും തിറയും നിലനിർത്തി പരിപാലിക്കുകയും തകർന്നു വീഴാറായ നാലുകെട്ട് ഭവനം പുനർനിർമ്മിച്ച് സംരക്ഷിക്കുകയും പൈതൃകവും പൈതൃക സ്മരണയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ട്രസ്റ്റിലൂടെ പ്രവർത്തന സമിതി ലക്ഷ്യമിടുന്നത്. ഈ ട്രസ്റ്റ് ഇത്രയേറെ വിജയകരമാക്കി തീർത്ത സംഘാടനകരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയം അർഹിക്കുന്നതാണ്. തിന്മയുടെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഇന്നത്തെ സമൂഹത്തിൽ പഴയകാല നന്മകളെ തിരിച്ചുപിടിച്ചുകൊണ്ട് രൂപീകരിച്ച ഈ പരിപാലന ട്രസ്റ്റ് നവസമൂഹ നിർമ്മിതിക്ക് ഒരു മാതൃകയാവട്ടെ. ഒരു വശത്ത് ഭാരതീയ സമൂഹത്തിലെ അനാചാരങ്ങളും മറുവശത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും അദ്ദേഹം പോരാടി ഒരു മാതൃക സത്യാഗ്രഹിയും കൂടിയായിരുന്നു. ഗാന്ധിയുടെ വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അതോടനുബന്ധിച്ചു തുടങ്ങിയ കോൺഗ്രസിന്റെ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനറുമായിരുന്നു. പയ്യന്നൂരെയും കോഴിക്കോട്ടെയും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവും കേളപ്പജിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രയത്നിച്ചു. കേരളത്തിൽ പല ഹരിജൻ ഹോസ്റ്റലുകളും വിദ്യാലയങ്ങളും ആരംഭിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യോളിയിലെ പാക്കനാർ പുരത്തെ ഗാന്ധി സദനം എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് 1934 കെ കേളപ്പജിക്കൊപ്പം ഗാന്ധിജി സന്ദർശിക്കുകയും ഒരു ദിവസം കെ കേളപ്പജിക്കൊപ്പം ഗാന്ധിജി ഇവിടെ ചിലവഴിക്കുകയും ചെയ്തത്. 1926 പയ്യോർ മലനാട് വാണിരുന്ന അവിഞ്ഞാട്ടു മൂപ്പിൽ നായരിൽ നിന്ന് നല്ലമ്പ്രക്കുന്ന് എന്നറിയപ്പെട്ടിരുന്ന ചെറിയ കുന്നിൻ പ്രദേശം ചാർത്തി വാരിക്കിളച്ച് നിരപ്പാക്കി രണ്ടോ മൂന്നോ ഷെഡ് കെട്ടിയാണ് ഗാന്ധി സദനം പ്രവർത്തനമാരംഭിക്കുന്നത്. അയിത്തം കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ ഹരിജന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പോലും അവർക്ക് പ്രവേശനം നിഷേധിച്ചു. ഈ കാരണത്താലാണ് ഈ പ്രാഥമിക വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു പുറമെ അയൽവാസികളായ യുവജനങ്ങൾക്കും ഇംഗ്ലീഷും മറ്റും ട്യൂഷൻ കൊടുത്തിരുന്നു. കുട്ടികളുടെയും പ്രവർത്തകരുടെയും സംരക്ഷണ ചിലവുകൾ നിർവഹിക്കുക എന്നത് ആ കാലഘട്ടത്തിൽ വളരെ ശ്രമകരമായിരുന്നു. ചെറിയ സംഭാവനകൾ വാങ്ങിയും ഫണ്ട് ശേഖരിച്ചുമെല്ലാമാണ് ഓലമേഞ്ഞ ഷെഡുകളുടെ സ്ഥാനത്ത് ഒരു കെട്ടിടം പണിത് ഇന്ന് നാം കാണുന്ന ഗാന്ധി സദനം പണിയാൻ കഴിഞ്ഞത്. വിദ്യാഭ്യാസ വിചക്ഷണനും നല്ല ഒരു പത്രലേഖകനും കൂടിയായിരുന്നു. കേരള സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണത്തിലും അദ്ദേഹം വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച നിസ്വാർത്ഥമായ ഒരു ജീവിതമായിരുന്നു ഗാന്ധിയുടെ ജീവിതവും ആദർശങ്ങളും. കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത് വലിയ ഒരു അളവ് വരെ കേളപ്പജിയിലൂടെയായിരുന്നു. സേവനത്തിന്റെ ആ ജീവിതം 1971 ഒക്ടോബർ 7 അവസാനിച്ചു. ഇപ്പോൾ
നമ്മളുടെ കൂടെയുള്ളത് കെ കേളപ്പജിയുടെ മരുമകളുടെ മകനായ റിട്ടയർഡ് സീനിയർ ഓഡിറ്റ് ഓഫീസർ വേണു കൈനടുത്താണ്. ഈ ഒരു അവസരത്തിൽ കേളപ്പജിയെ എങ്ങനെ ഓർക്കുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അന്നത്തെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ എല്ലാവർക്കും അറിയാം, ഏറ്റവും പിന്നോക്ക സ്ഥിതിയിൽ നിൽക്കുന്ന അധസ്ഥിതർക്ക് വേണ്ടി ധീരധീരം പോരാടിയൊരു പോരാടിയായിരുന്നു കെ കേളപ്പൻ. തീർച്ചയായിട്ടും അങ്ങനെ ഇടപെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും വളരെ ആവേശമായിരുന്നു. അതുകൂടാതെ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാടി, അതുകൊണ്ടാണ് കേരള ഗാന്ധി എന്ന് കേൾപ്പിച്ച് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇന്ന് ഈ ഏറ്റവും വലിയ ഉന്നതനായ ഒരു മഹത് വ്യക്തി കേരള ഗവർണർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് അറിഞ്ഞത്. ഈ ഒരു അവസരത്തിൽ ചരിത്രത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേൾപ്പജി എന്ന് മാത്രമല്ല ഗാന്ധിജിക്ക് പോലും വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല. കാരണം അവർ എന്തിനു വേണ്ടി പോരാടിയോ, ഒന്നാമതായി സ്വാതന്ത്ര്യം നിലനിർത്തുന്നത്, മതസൗഹാർദ്ദം നിലനിർത്തുന്നത്, അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നമ്മൾ എത്രയോ പിന്നോട്ട് പോയിരിക്കുന്നു. കേളപ്പജിയുടെ 50th ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തറവാട്ടുമുറ്റത്ത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് ഇത്. കല്യാൺസിൽ സാഡി സെയിൽ, ഈ വർഷത്തെ ഏറ്റവും പുതിയ ശ്രേണികൾ 50% വരെ വില കുറവിൽ. ആഹാ, മീറ്റിംഗ് കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. എന്നാ വാ, കല്യാൺ സിൽക്സിലോട്ട് പോവാം. കല്യാൺ സിൽക്സ് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം.